സ്നേഹം നിറഞ്ഞവരെ നമ്മള് അപ്പസ്തോല പ്രഘോഷത്തെ കുറിച്ച് അപ്പസ്തോന്മാരുടെ കരിക്കും അപ്പസ്തോല പ്രഘോഷത്തെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മളെ മൂന്നാമത്തെ മുടികൂടിൽ നമ്മൾ ആരംഭിച്ചത് അപ്പസ്തോലന്മാരുടെ പ്രഘോഷണത്തിന്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് യേശു എന്നായിരുന്നു എന്ന് ടോമി ചേട്ടൻ നമ്മോട് പറഞ്ഞു ആ യേശുവിനെ കുറിച്ച് അപ്പസ്തോലന്മാർ പറഞ്ഞപ്പോൾ യേശു എന്ന പേര് അവർ ഉപയോഗിച്ചിരുന്നു ആ യേശുവിൻ്റെ പേര് മാത്രമല്ല മറിയിച്ച ഈശോ പ്രവർത്തിച്ച അവിടുത്തെ പീഡാസഹനവും മരണവും ഉദ്ധാനവും സ്വർഗാരോഹണവും കുറിച്ച് അവരെ പ്രസംഗിച്ചു ഒപ്പം അവിടുന്ന് ദൈവം കൊടുത്ത മൂന്ന് പേരുകൾ നാമധേയം അവൻ രക്ഷകനും കർത്താവും മിശിക അല്ലെങ്കിൽ ക്രിസ്തുവുമായതിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ പ്രസ്തവന്മാരുടെ മുഴുവൻ പ്രസംഗത്തിന്റെ ഈശോയുടെ കരിമയുടെ ഉള്ളടക്കം ദൈവരാജ്യമായിരുന്നെങ്കിൽ അപ്പസ്തോലന്മാരുടെ പ്രഘോഷത്തിന്റെ ഉള്ളടക്കം യേശു ആയിരുന്നു യേശു തന്നെയാണ് ദൈവരാജ്യം എന്ന അപ്പസ്തോലന്മാർക്ക് മനസ്സിലായി ആ യേശു കുറിച്ച് യേശുവിനെ കുറിച്ച് അവർ പ്രസംഗിച്ചപ്പോൾ നസേനായ യേശുവിനെ കുറിച്ച് തന്നെ അവർ പ്രസംഗിച്ചു ആ പ്രസംഗിച്ച യേശുവിനെ കുറിച്ച് അവർ ആ പറഞ്ഞത് നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും അരളിച്ചത് പോലെ മൂന്നാം നേതൃ ഉയർത്തെഴുന്നേൽക്കുകയും പിതാവിന്റെ വലത്ഭാഗത്തേക്ക് എഴുന്നള്ളുകയും ചെയ്ത് രക്ഷകനും കർത്താവും മിശിഹായും അല്ലെങ്കിൽ ക്രിസ്തുവുമായി തീർന്ന യേശുവിനെ കുറിച്ചാണ് അപ്പസ്തോലന്മാർ പ്രസംഗിച്ചത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതും ധ്യാനിച്ചതും ചിന്തിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ ഈ ആഴ്ചയിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം നമ്മൾ ആ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു നിങ്ങളെല്ലാവരും ബൈബിളും നോട്ട് ബുക്കും പേനയും ഒക്കെ അടുത്ത് വെച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സമയങ്ങളിൽ ബൈബിളും നോട്ട് ബുക്കും പേനയും ഒക്കെ ഒന്ന് അടുത്ത് വെക്കാനായിട്ടൊന്ന് ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ നമുക്ക് വളരെ നമ്മള് ബൈബിളിലെ കുറേ ഭാഗങ്ങളിലൂടെ അപ്രതോ പ്രസംഗങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാകും കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ഈശോ പീഡസഹിച്ച് മരിച്ചു അറിച്ച് ചെയ്തുപോലെ ഉയർത്തെഴുന്നേറ്റു അവിടുന്ന് വസുത്തീകരിക്കപ്പെട്ടു സർഗാലോ അങ്ങനെ ചെയ്തു നമ്മുടെ രക്ഷകനും കർത്താവും മിശിഹ അല്ലെങ്കിൽ ക്രിസ്തുവുമായി തീർന്ന യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അപ്രസ്തോലന്മാരുടെ പ്രസംഗത്തിന്റെ മുഴുവൻ കേന്ദ്ര വിഷയം എന്നാണ് നമ്മൾ ായിട്ട് ശ്രമിച്ചത് അപ്പം മരിക്കുകയും ഉയർക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്ത് രക്ഷകനും കർത്താവും മിശിഹായും അല്ലെങ്കിൽ ക്രിസ്തുവുമായി തീർന്ന യേശു ക്രിസ്തു വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ പെസഹ രഹസ്യം പാസ്റ്റർ മിസ്റ്ററി ഈശോയുടെ പിടാസകര കുരിശുമരണ ഉദ്ധാനത്തിലൂടെ നേടിയ ആ പെസഹ രഹസ്യത്തെയാണ് അപ്പസ്ഥലന്മാരെ പ്രസംഗിച്ചത് എന്ന ഒറ്റ ബാക്കി നമുക്ക് കാണാൻ കഴിയും അതാണ് കർത്താവ് വിശംസിക അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ ആ സംഭവങ്ങളെ മുഴുവൻ രസകാരകസ്യത്തെ മുഴുവൻ കോർത്തിണക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾ ബൈബിൾ എടുത്തിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് അപ്പസ്ഥല പ്രവർത്തനം രണ്ടാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ അവിടെ നമ്മളിപ്പോൾ കണ്ടത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം യേശു എന്ന പേര് അവർ ഉപയോഗിച്ചു അസേന യേശു എന്നവർ ഉപയോഗിച്ചു രണ്ട് രസാകര പ്രവർത്തികൾ യേശു ചെയ്ത പ്രവൃത്തിയാണ് മരിച്ചു ഉയർത്തോ സ്വർഗാരോഹണം ചെയ്തു ആ ആ പ്രവർത്തിച്ച പ്രവർത്തിയെ കുറിച്ച് അപ്പസമ്മമാരെ പ്രസംഗിച്ചു അത് ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് പറഞ്ഞാലും രസാകര പ്രവൃത്തി തന്നെയാണ് മരിച്ചു എന്ന് പറയുമ്പോൾ അവ അസന്യുക്തമായിട്ട് ഉയർത്തുന്നതിനെയും സ്വർഗാരോഹണം ചെയ്തതിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ട് ദൈവം നൽകിയ നാമധേയം രക്ഷകൻ കർത്താവ മിശിക അല്ലെങ്കിൽ ക്രിസ്തു എന്നവരുപയോഗിച്ചിരുന്നു അപ്പൊ അത് രക്ഷകൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഈ മൂന്ന് നാമധേയങ്ങളും അവിടെ അണ്ടർസ്റ്റുഡ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് അങ്ങനെ അപസവന്മാരുടെ പ്രസംഗത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പത്ത് ദിവസ ആദ്യത്തെ പ്രസംഗം നമ്മൾ കേൾക്കുകയാണ് രണ്ടാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങളിലാണ് അതിൽ ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം നിങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തു നോക്കിക്കൊടുക്കുക ഇരുപത്തിരണ്ടാമത്തെ തിരുവചനത്തെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് ഇസ്രേ ജനങ്ങളെ ഈ വാക്കുകൾ കേൾക്കുവിൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസ്രനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ അത്ഭുത കൃത്യങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നു ഇപ്പൊന്ന് നസയനായ യേശു എന്ന് അപ്പസ്ഥലന്മാരുടെ പ്രസംഗത്തിൽ അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ തിരുവചനത്തിന് വളരെ കൃത്യമായി അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണുകയാണ് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നസയനായ യേശു എന്ന് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യനാകും ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു ആ യേശുവിനെ യേശു എന്ന പേര് മുപ്പത്തിരണ്ടാമത്തെ തിരുവചനത്തിലും ഉപയോഗിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ സോറി അവൻ അഭിസംബോധന ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് വീണ്ടും ഇരുപത്തി മൂന്നാമത്തെ തിരുവോ വചനത്തില് മരിച്ചു ഉയർത്തു സദ്ഗാനവും ചെയ്ത് അവിടുത്തെ രക്ഷാകര പ്രവൃത്തിയെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് അവൻ ദൈവത്തിന്റെ അവൻ യേശു അപ്പം യേശു എന്ന പേര് പേരുപയോഗിക്കുന്ന അവൻ എന്നുള്ളത് യേശു എന്ന പേരാണ് ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ച് യേശുവിനെ നിങ്ങൾ കുരിശു തറച്ചു കൊന്നു അപ്പം അവിടുന്ന് കുരിശി തറച്ചു കൊന്നു പിടസഹിച്ചു മരിച്ചു എന്ന അസംയുക്തമായി അവിടെ സൂചിപ്പിക്കുകയാണ് രക്ഷാകര പ്രവൃത്തിയെ കുറിച്ചാണ് അവിടെ വളരെ കൃത്യമായി പൗലോസ് പത്രസിക പറയുന്നത് എന്നതാണ് ഇരുപത്തി മൂന്നാമത്തെ തിരുവചനത്തിന് അടുത്ത ഇരുപത്തിനാലാമത്തെ തിരുവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവം അവനെ മൃത്യുപ്രാശത്തിൽ നിന്ന് വിമുക്തനായി ഉയർപ്പിച്ചു അവ മരിച്ചു അവൻ ഉയർത്തെഴുന്നേറ്റു ഏറ്റവും അവരെയാണ് കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു അപ്പോൾ ഇരുപത്തിനാലാമത്തെ തിരുവചനത്തിൽ അവന്റെ ഉദ്ധാനത്തെ കുറിച്ച് ഉയർപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് മുപ്പത്തി ഒന്നാമത്തെ തിരുവചനം നമ്മൾ എടുക്കുമ്പോൾ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ ആ റെഡ് മാർക്കിൽ അവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുക അതുകൊണ്ട് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല അവന്റെ ശരീരം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അപ്പൊ യേശുവിന്റെ ഉദ്ധാനത്തെക്കുറിച്ച് തന്നെയാണ് അവിടെ വളരെ കൃത്യമായ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് മുപ്പത്തി രണ്ടാമത്തെ തിരുവചനത്തിൽ ഞാൻ ഈ കൂടുന്ന പോകുന്ന ഭാഗത്ത് തന്നെ നിങ്ങൾ ബൈബിൾ എടുക്കുകയും അത് നോക്കുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് സ്ക്രീനിൽ കാണാം എങ്കിലും വിശുദ്ധ ബൈബിൾ കൂടെ കയ്യിലുള്ളത് വളരെ നല്ലതാണ് എന്നുള്ളതാണ് മുപ്പത്തി തിരുവചനം നമ്മൾ കാണുന്നത് ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു അപ്പൊ യേശു എന്ന പേര് ഉപയോഗിക്കുന്നു കൂടാതെ ദൈവം ഉയർപ്പിച്ചു ഞങ്ങൾ എല്ലാവരും അതിന് സാക്ഷികളാണ് എന്ന് അപ്പ സ്വരൻ സൂചിപ്പിക്കുകയാണ് വീണ്ടും മുപ്പത്തി മൂന്നാമത്തെ തിരുവചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവത്തിന്റെ വലത്ഭാവത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വക്ഷിച്ചിരിക്കുന്നു അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അപ്പം ദൈവത്തിന്റെ വലത്ഭാഗത്തേക്ക് ഉയർത്തപ്പെടുത്തുക സ്വർഗാരോഹണം ചെയ്ത ആത്മാവിനെ വക്ഷിച്ച യേശുവിനെ കുറിച്ച് അപ്പം മരിക്കുകയും ഉയർക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്ത യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അപ്പസ്ഥോന്മാർ പ്രവർത്തിച്ച രസാകര പ്രവൃത്തിയെ കുറിച്ച് വളരെ കൃത്യമായി അവിടുന്ന് പ്രസംഗിച്ചു എന്ന് നമ്മൾ കാണുകയാണ് ഇരുപത്തി അഞ്ചാമത്തെ തിരുവനന്തപുരത്തിലേക്ക് വരും അവിടുത്തെ നാമധേയത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത് അവൻ ദാവിദ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഞാൻ കർത്താവിനെ കർത്താവ് ഉയർത്തരുന്ന എല്ലാറ്റിൻറെയും ഉടയവനായവൻ എല്ലാത്തിന്റെയും അധികാരിയായി അവനെ മാറ്റിയിരിക്കുന്നു എന്നത് ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം കൂട്ടി ചെയ്തുകൊണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് അപ്പസ്തോലൻ വീണ്ടും അതിന്റെ മുപ്പത്തി ഒന്നാമത്തെ തിരുവചനത്തിലേക്ക് വൈകുമ്പോൾ നമ്മൾ ഇപ്രകാരം വായിക്കും അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല അവന്റെ ശരീരം ജീർണിക്കാൻ ഇടയായതുമില്ല നമ്മൾ നേരത്തെ വായിച്ചു ആ പുനരുദ്ധാരത്തെ കുറിച്ച് ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ മിശിക മിശിക അല്ലെങ്കിൽ ക്രിസ്തു എന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ഉയർന്നു പരിശുദ്ധാത്മാവിനെ നൽകിയ ആത്മാവിനെ അഭിഷേകം ചെയ്തപ്പെട്ടവൻ എന്നൊക്കെ അവിടെ സൂചിപ്പിക്കുകയാണ് അപ്പം ഈ ഒരു അപസാർ പ്രവർത്തനം രണ്ടാമധ്യായി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങളെ വായിച്ചു കടന്നു പോകുമ്പോൾ ഇരുപത്തിരണ്ടിലും മുപ്പത്തിരണ്ടിലും യേശു എന്ന പേര് ഉപയോഗിക്കുന്നു അല്ലാതെ അവൻ അവനെന്ന വാക്ക് യേശുവിനെ സൂചിപ്പിക്കുന്ന അത് ധാരാളം ഭാഗത്തുണ്ട് അത് ഞാനെല്ലാം കൂട്ട് ചെയ്തിട്ടില്ല രണ്ട് രക്ഷാകര പ്രവൃത്തി മരിച്ചെന്നോ ഉയർത്തുന്നോ സ്വർഗാരോഹണം ചെയ്തെന്നോ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് തിരുവചനങ്ങളിൽ കൃത്യമായി നമ്മൾ കാണുന്നുണ്ട് ഇനി നാമധേയൻ എന്നോ കർത്താവ് എന്നോ മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്നോ ഉപയോഗിച്ചിട്ടുണ്ടോ ഇരുപത്തി അഞ്ചിലും മുപ്പത്തി ഒന്നിലും നമ്മൾ അത് കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അടുത്തത് അപ്പസ്ഥാന പ്രവർത്തനം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ഒന്ന് നിങ്ങൾ വേഗം എടുത്തുകൊള്ളുക അപ്പസ്ഥാന പ്രവർത്തനം മൂന്നാം അധ്യായം അതിന്റെ പതിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ എല്ലാവരും ബൈബിൾ എടുത്ത് നോട്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതുകയാണ് ഈ ഒരാഴ്ച വളരെ പ്രധാനമായിട്ട് ഇതിലൂടെ ഒന്ന് ചിന്തിച്ചു പോകേണ്ടതുണ്ട് അപ്പം പത്രോസിന്റെ പ്രസംഗം അപ്പൊ അപ്പസ്ഥൽമാരുടെ പ്രസംഗത്തിൽ യേശു എന്ന പേര് അവര് കൃത്യമായി ഉപയോഗിച്ചു യേശു മരിക്കുകയും ഉയർക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു രക്ഷകനും കർത്താവും ക്രിസ്തുമായി തന്ന അവിടുത്തെ നാമധേയത്തെക്കുറിച്ച് പറഞ്ഞു എന്നാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് ഇപ്രാവശ്യം ആ പ്രസംഗം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അപ്പം പതിമൂന്നാമത്തെ മൂന്നാമത്തെ അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ തിരുവനന്തപുരത്തിന് നമ്മൾ കാണുന്നുണ്ട് അബ്ലാദത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോവിൻ്റെയും ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ യേശു എന്ന പേര് അവിടെ കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും ഇരുപതാമത്തെ തിരുവചനം എനിക്ക് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ മൈക്ക് മൈക്കോണാക്കി എല്ലാവരും കൂടെ വായിച്ചാൽ അത് അസ്വസ്ഥയാകും എന്നതുകൊണ്ടാണ് ഞാൻ തന്നെ വായിച്ചു പോകുന്നത് ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടും ഇവിടെ വായിപ്പിച്ചാൽ ഞാൻ വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ബൈബിൾ നോക്കി നിങ്ങളും കൂടെ ഒന്ന് വായിക്കുക എന്റെ ഇരുപതാമത്തെ നമ്പറിൽ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ് നിങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിന്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്തു യേശു എന്ന് വളരെ കൃത്യമായി പതിമൂന്നാമത്തെയും ഇരുപതാമത്തെയും തിരുവചനത്തിൽ അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പതിമൂന്നാമത്തെ തിരുവചനത്തിൽ തന്നെ അവിടുന്ന് മരിച്ചു എന്നുള്ള കാര്യം അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അബ്രാഹത്തിനെയും സഹാഖിനെയും യാക്കോവിനെയും ദൈവം താഴെ നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു പീലാത്തോസ് അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടും അവന്റെ മുമ്പിൽ നിങ്ങൾ അവനെ തള്ളി പറഞ്ഞു അപ്പം പന്തിന്റെ കാലത്ത് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വളരെ കൃത്യമായി പത്രശ്രീഹ അവിടെ സൂചിപ്പിക്കുകയാണ് അതിന്റെ വീണ്ടും പതിനഞ്ചാമത്തെ തിരുവനന്തപുരത്തേക്ക് നമ്മൾ എത്തുമ്പോൾ വായിക്കുന്നുണ്ട് ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു അവ നക്കുന്നു അതിൻ്റെ ദൈവം അവനെ മരിച്ചവരുന്ന് ഉയർപ്പിച്ചു ഞങ്ങൾ അതിന് സാക്ഷികളാണ് അപ്പൊ നിങ്ങൾ അവനെ വധിച്ചു ജീവന്റെ നാഥനെ കൊന്നു ദൈവം അവനെ ഉയർപ്പിച്ചു രണ്ടു കാര്യങ്ങളും വളരെ കൃത്യമായി അവിടെ അപ്പോളൻ സൂചിപ്പിക്കുകയാണ് ഇരുപത്തി ആറാമത്തെ നമ്പറിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് തന്റെ ദാസനെ ഒരു ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കിലേക്കാണ് നിയോഗിച്ചത് നിങ്ങൾ ഓരോരുത്തരുടെയും ദൃഷ്ടതയിൽ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അപ്പം ദൈവം തന്റെ ദാസനെ ഉയർപ്പിച്ചു യേശുവിനെ ഉയർപ്പിച്ചു എന്ന് അവിടെ നിന്ന് കൃത്യമായിട്ട് സൂചിപ്പിക്കുകയാണ് എന്നുള്ളതാണ് വീണ്ടും നമ്മൾ പോകുമ്പോൾ അതിന്റെ പതിനെട്ടാമത്തെ നമ്പറിലേക്ക് നമ്മൾ വരുമ്പോൾ നാമദ്ധേയത്തെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ തന്റെ അഭിഷിക്തൻ മിശിഖ അല്ലെങ്കിൽ ക്രിസ്തു എന്നൊക്കെ പറയുന്ന അഭിഷിക്തൻ ഇവയെല്ലാം സഹിക്കണമെന്ന പ്രവാചകന്മാർ വഴി ദൈവം മുൻകൂട്ടി അറിച്ച് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ പൂർത്തിയാക്കി അപ്പൊ അഭിഷിക്തൻ നാമദ്ധേയം അവിടെ ഉപയോഗിക്കുകയാണ് ഇരുപതാമത്തെ തിരുവചനത്തിലും ഈ നാമധേയം നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിന്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നാമധേയം കർത്താവായി ക്രിസ്തുവായി മിഷിഗയായി രക്ഷകനായി എന്നൊക്കെ ഉപയോഗിക്കുന്ന നാമധേയമാണ് ആ നാമധേയം വളരെ കൃത്യമായി ക്രിസ്തുവായി എന്നവിടെ നിന്ന് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇവിടെയും അപ്പൊ സഹപ്രവർത്തനം മൂന്നാമധ്യേയം പതിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നമ്മൾ വായിച്ചു കടന്നു പോകുമ്പോൾ പതിമൂന്നിലും ഇരുപതിലും നസയനായ യേശു എന്ന പേരുപയോഗിക്കുന്നു പതിമൂന്നിലും പതിനഞ്ചിലും ഇരുപത്തി ആറിലും രക്ഷാകര പ്രവർത്തി മരണത്തെക്കുറിച്ച് യർപ്പിനെ കുറിച്ച് കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് പതിനെട്ടിലും ഇരുപതിലും നാമതേയം രക്ഷകൻ കർത്താവ് മിശിക അല്ലെങ്കിൽ ക്രിസ്തു ആയതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു ഇനി അഞ്ചാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ചെറിയൊരു പ്രശ്നം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ മുപ്പതാമത്തെ തിരുവചനത്തില് യേശു എന്ന പേര് നിങ്ങൾ മരത്തിൽ തുക്കിക്കുന്ന യേശുവിനെ വളരെ കൃത്യമായ യേശു എന്ന പേര് അവിടെ ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ് വീണ്ടും അവിടെ മുപ്പതിലും മുപ്പത്തി ഒന്നിലും ഈ രക്ഷാകര പ്രവൃത്തിയെ കുറിച്ച് പറയുന്നുണ്ട് മുപ്പതാമത്തെ നമ്മൾ ഇപ്പോൾ നമ്മൾ കണ്ടു നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന മരിച്ചു എന്ന് വളരെ കൃത്യമായി തൂക്കിക്കൊന്നു മരിച്ചു എന്നുള്ള കൃത്യമായി അവിടെ നിന്ന് സൂചിപ്പിക്കുന്നുണ്ട് മുപ്പത്തി ഒന്നാമത്തെ തിരുവനന്തത്തിൽ വരുമ്പോൾ നിങ്ങളുടെ നാദനും രക്ഷകരുമായി വലതുപാതത്തേക്ക് ഉയർത്തി വളരെ കൃത്യമായി ഉയർപ്പിനെ കുറിച്ച് കുറിച്ച് കൃത്യമായി അവിടെ പറയുകയാണ് ഈ മുപ്പത് മുപ്പത്തി തന്നെയാണ് വീണ്ടും അവിടുന്ന് നാമധേയമായിട്ടും നമ്മൾ കണ്ടെത്തുന്നത് യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർത്തിച്ചു ഉദ്ധാനം ചെയ്തു എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട് വീണ്ടും മുപ്പത്തി ഒന്നിൽ നമ്മളിപ്പോ വായിച്ച് കടന്നു പോയതാണ് വലദ്ഭാഗത്തേക്ക് ഉയർത്തി നാഥനും രക്ഷകനുമായി നാഥൻ കർത്താവായി രക്ഷകനായി അവിടുന്ന് ഉയർത്തി എന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം ഈ ചെറിയ പ്രസംഗത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തൊമ്പത് മുപ്പത്തി ഒമ്പത് ഉള്ള തിരുവചന മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളില് മുപ്പതും മുപ്പത്തി ഒന്നും എന്ന് പറയുന്ന തിരുവചനങ്ങളിൽ മുപ്പതിൽ തന്നെ ഇതെല്ലാം പറയുന്നുണ്ട് മുപ്പത്തി ഒന്നിലും യേശു എന്ന പേരും രക്ഷാകര പ്രവർത്തിയെ കുറിച്ചും രക്ഷാകര നാമധേയത്തെക്കുറിച്ചും അവിടെ നിന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുകയാണ് അടുത്ത അപ്പസ്വര പ്രവർത്തനം പത്രോസിന്റെ തന്നെ പ്രസംഗമാണ് പത്താം അധ്യായം മുപ്പത്തിനാല് മുതൽ നാല്പത്തി മൂന്ന് വരെ ഉള്ള തിരുവചനങ്ങളില് അതിന്റെ മുപ്പത്തി ആറാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് യേശു എന്ന പേര് കസായേശു ക്രിസ്തുവിനെ ആ റെഡ് മാർക്കിൽ കാണാം യേശു എന്ന പേര് അവരെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് വീണ്ടും അതിൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ രസാകര പ്രവർത്തിയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് മരത്തിൽ തൂക്കിക്കൊന്നു യഹൂദര ദേശത്തും ജെറുസലേമിലും അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സാക്ഷികളാണ് അവർ അവനെ അവനെ എന്ന് പറയുമ്പോൾ യേശു എന്ന പേര് അവരെ ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അത് യേശു എന്ന പേരിന്റെ ആ വാക്യത്തിൽ നമുക്ക് ചേർക്കാവുന്നതാണ് മരത്തിൽ തൂക്കിക്കൊന്നു വളരെ കൃത്യമായി അവിടുത്തെ മരണത്തെ കുറിച്ച് പറയുന്നുണ്ട് ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിച്ചു ഉദ്ധാനത്തെ കുറിച്ച് അവിടുന്ന് പറയുന്നുണ്ട് ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു എന്ന് വളരെ കൃത്യമായി അവിടെ നിന്ന് സൂചിപ്പിക്കുന്നുണ്ട് മുപ്പത്തൊമ്പതാമത്തെ തിരുവേദന നാൽപ്പതാമത്തെ തിരുവേദന നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു നമ്മളെ നേരത്തെ വായിച്ച് കടന്നുപോയ മുപ്പത്തൊമ്പത് നാപ്പത് നമ്മൾ വായിച്ച് കടന്നുപോയ ദൈവചനമാണ് നാൽപ്പത്തി ഒന്നിന് നമ്മൾ കാണുന്നുണ്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവനോടുകൂടെ പക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ അപ്പൊ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു മരിച്ചു ഉയർത്തെഴുന്നേറ്റു അവരോടൊപ്പം പക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് എന്ന് അവിടെ നിന്ന് സൂചിപ്പിക്കുകയാണ് നാൽപ്പത്തി രണ്ടാമത്തെ തിരുവനന്തപുരത്ത് വിധിക്കർത്താവായി ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ് എന്ന ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി അപ്പം വിധിക്കർത്താവായി സ്വർഗാലോഹണം ചെയ്തതിനെ കുറിച്ചൊക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് മുപ്പത്തി ആറാമത്തെ തിരുവനന്തപുരത്തെ നാമധേയത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് സമാധാനത്തിന്റെ സദ്വാർത്തയും സകലത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ യേശു എന്ന പേര് ഉപയോഗിക്കുന്നു കർത്താവ് എന്ന നാമം ഉപയോഗിക്കുന്നു ക്രിസ്തു എന്ന നാമം അവിടെ ഉപയോഗിക്കുകയാണ് അപ്പസോൻ വളരെ കൃത്യമായിട്ട് മുപ്പത്തി എട്ടിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട് ദൈവം അവനോടു കൂടെ ഉണ്ടായിരുന്നു അഭിഷേകം ചെയ്തു എന്നും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തു ക്രിസ്തുവായി മിഷിഹയായി എന്ന് അവിടുന്ന് സൂചിപ്പിക്കുകയാണ് നാൽപ്പത്തി രണ്ടാമത്തെ തിരുവനന്തപുരത്ത് നമ്മളിപ്പോ വായിച്ചു കടന്നു പോയതാണ് വളരെ കൃത്യമായിട്ട് നാൽപ്പത്തി രണ്ടാമത്തെ തിരുവനന്തപുരത്തിലും വിധി കർത്താവായി കർത്താവ് മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു രക്ഷകൻ എന്നൊക്കെ നാമധേയം അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കണ്ടത് അടുത്ത പൗലോസിന്റെ പ്രസംഗം ഇതുവരെ നമ്മൾ കണ്ടത് പത്തോസിന്റെ പ്രസംഗമാണെങ്കിൽ പൗലോസപ്പോളന്റെ പ്രസംഗത്തിൽ പൗലോസപ്പസ്തോലൻ എന്താണ് ഇത് പറയുന്നുണ്ടോ എന്നാണ് നമ്മളൊന്ന് നോക്കുന്നത് പതിമൂന്നാം അധ്യായം പതിനാറ് മുതൽ നാല്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങളില് ഇരുപത്തി മൂന്നാമത്തെ തിരുവചനത്തിൽ യേശുവിനെ വളരെ കൃത്യമായ യേശു എന്ന പേര് അവിടെ റെഡിൽ വരുന്ന യേശു എന്ന പേരാണ് മറ്റത് നാമദേയവും രക്ഷാകര പ്രവൃത്തിയോ ഒക്കെ ആയിട്ടാണ് അവിടെ മറ്റ് കളറുകൾ ചേർത്തിരിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ യേശു എന്ന പേര് ഉപയോഗിക്കുകയാണ് മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് യേശു എന്ന പേര് അവിടെ വളരെ കൃത്യമായി ഉപയോഗിക്കുന്നു ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ രക്ഷാകര പ്രവൃത്തിയെ കുറിച്ച് രക്ഷകനായി ദൈവം ഉയർത്തിയിരിക്കുന്നു ഇവന്റെ വംശത്തിൽ നിന്ന് ഇസിലെ രക്ഷകനായി ദൈവം യേശുവിനെ ഉയർത്തിയിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയുകയാണ് മുപ്പതാമത്തെ തിരുവചനത്തിൽ ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു കല്ലറയിൽ സംസ്കരിച്ചു അല്ലെ പ്രത്യേക അവനാണെന്നും കുരിശിൽ നിന്ന് താഴെ ഇറക്കി കല്ലറയിൽ സംസ്കരിച്ചു എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തു അപ്പം അവനെ മരിച്ചു അവൻ കൊന്നു അല്ലെങ്കിൽ കുരിച്ച് തറച്ചു അവൻ അടക്കപ്പെട്ടു എന്നും അവൻ ഉയർത്തെഴുന്നേറ്റു എന്നും അവിടെ സൂചിപ്പിക്കുകയാണ് മുപ്പത്തി മൂന്നാമത്തെ പ്രിയപ്പെട്ടവരെ യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മക്കളായ നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു അപ്പം യേശുവിനെ ഉയർപ്പിച്ചു എന്ന വളരെ കൃത്യമായി അവിടെ അപ്പസോറിൽ സൂചിപ്പിക്കുന്നുണ്ട് മുപ്പത്തിനാലാമത്തെ തിരുവചനത്തിലേക്ക് നാം പോകുമ്പോൾ നിങ്ങളെ എൻ്റെ കൂടെ എടുത്തു നോക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് വായിച്ചു പോകുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ് ാശത്തിന്റെ അവസ്ഥയിലേക്ക് തിരിച്ചു ചെല്ലാനാവാത്ത വിധം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചതിനെ കുറിച്ച് അവിടെ നിന്ന് ഇങ്ങനെ അറിഞ്ഞു ചെയ്തിരിക്കുന്നു അപ്പൊ യേശു മരിച്ചു ആ മരിച്ചവനെ ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് വളരെ കൃത്യമായി അവിടെ സൂചിപ്പിക്കുകയാണ് വീണ്ടും മുപ്പത്തിയേഴിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്ന പ്രകാരമാണ് എന്നാൽ ദൈവം അവനെ ഉയർപ്പിച്ചു അവന്റെ മരണം മരിച്ചു അവൻ ജീർണത പ്രാപിച്ചില്ല ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് പൗലോസ് അപ്പസ്തോലൻ വളരെ കൃത്യമായി സൂചിപ്പിക്കുകയാണ് ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ നാമധേയത്തെ കുറിച്ച് പറയുന്നുണ്ട് രക്ഷകനായി ദൈവം അവനെ ഉയർത്തിയിരിക്കുന്നു രക്ഷകനായി അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടത് പത്രോസിന്റെയും പൗലോസിന്റെയും പ്രസംഗത്തിൽ യേശു എന്ന പേര് അവന് ഉപയോഗിച്ചു രക്ഷാകര പ്രവൃത്തി അവിടുന്ന് മരിച്ചു ഉയർത്തു സ്വർഗാരോഹണം ചെയ്തു ഇതിനെ ഏതിനെ ഒന്നിനെ കുറിച്ചാകാൻ ചിലപ്പോൾ ചിലപ്പോൾ മൂന്ന് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവാം നാമധേയം രക്ഷകനായി കർത്താവായി മിശിക ആയതിനെ കുറിച്ച് അവിടുന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം യേശുവിനെ കുറിച്ച് അപ്പസ്തോലന്മാർ പ്രസംഗിച്ചപ്പോൾ യേശു എന്ന പേര് തന്നെ കൃത്യം ഉപയോഗിച്ചു ദൈവം എന്നല്ല യേശു എന്ന് ആ കൃത്യമായി ഉപയോഗിച്ചു ആ ഉപയോഗിച്ചപ്പോൾ അവിടുന്ന് പീഡസഹിച്ച് കുരിശിൽ മരിച്ചെന്ന് ദൈവം അവനെ ഉയർത്തി ഉയർപ്പിച്ചു എന്ന് അവൻ സ്വദ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്തേക്ക് ഓവിശ്വനായെന്ന അങ്ങനെ സകലത്തിന്റെയും രക്ഷകനായി മാറിയെന്ന് എല്ലാറ്റിൻ്റെയും കർത്താവായി അധികാരിയായി അവൻ മാറിയെന്ന് പരിശുദ്ധാത്മാവിനെ നൽകുന്നവൻ അഭിഷേകം ചെയ്യുന്നവൻ മിശിക അല്ലെങ്കിൽ ക്രിസ്തുവായി അവൻ മാറ്റപ്പെട്ടു എന്ന് വളരെ കൃത്യമായ യേശുവയെ കുറിച്ച് ഈ പെസഹ രഹസ്യങ്ങളാണ് അപ്പസ്തോലന്മാരെ പ്രസംഗിച്ചത് എന്നാണ് നമ്മൾ കാണാനായിട്ട് ശ്രമിച്ചത് ഈ സമയങ്ങളിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ട